ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്നാണ് ഇന്ത്യ ഒരു രാജ്യത്തെയോ സംസ്കാരത്തെയോ ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ അനേകം പേർ ഇന്ത്യ ആക്രമിച്ചു നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്നും തുടർന്നു പോരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് നേരെയുള്ള ഏതൊരു കടന്നാക്രമണത്തെയും ചോദ്യം ചെയ്യാനുള്ള ശക്തിയും പ്രാപ്തിയും ഇന്നത്തെ ഇന്ത്യക്ക് സ്വന്തമാണ് ഇന്ത്യ നേരിടേണ്ടി വരുന്ന യുദ്ധമോ അതിന് സമാനമായ സാഹചര്യത്തിലോ ഇന്ത്യയെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായി ദൃഢബന്ധം പുലർത്തുന്ന ഏത് സാഹചര്യത്തിലും ഒപ്പം നിൽക്കുന്ന പത്ത് രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം പത്താമതായി ഇറാൻ ഇന്ത്യയും ഇറാനും പരസ്പര ധാരണയും ഗാഠ സൗഹൃദവും പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇറാനിൽ നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു അതുപോലെ ഇന്ത്യയുടെ സഹായത്തോടെ പലതരം വികസന തുറമുഖങ്ങളും തീരദേശ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇറാൻ നടത്തിവരുന്നു ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ അമേരിക്ക വളരെയധികം ശ്രമിച്ചിരുന്നുവെങ്കിലും കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്തത് ഏതൊരു സാഹചര്യത്തിലും ഇന്ത്യയ്ക്കൊപ്പം ഇറാനും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒൻപതാമതായി ഫിലിപ്പൈൻസ് ഇന്ത്യയും ഫിലിപ്പൈൻസും പരസ്പരം വാണിജ്യ സമുദ്ര മികച്ച ബന്ധം സൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഫിലിപ്പൈൻസ് ഇന്ത്യയുടെ ശത്രുവായ ചൈനയുമായി ശത്രുതയിലാണ് കൂടാതെ ഇന്ത്യയുമായി സൈനിക ബന്ധം പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഫിലിപ്പൈൻസ് അടുത്തിടെ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് വാങ്ങാനുള്ള കരാറിൽ ഫിലിപ്പൈൻസ് ഒപ്പുവെച്ചിരുന്നു ഇതിനാൽ തന്നെ ഇന്ത്യയുമായി കൂടുതൽ എടുക്കാനും പാകിസ്ഥാനുമായോ ചൈനയുമായോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യ സഹായഹസ്തം നീട്ടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഫിലിപ്പൈൻസ് ആയിരിക്കും എട്ടാമതായി ബ്രിട്ടൻ ഇന്ത്യയിൽ നൂറ്റാണ്ടുകൾ നീണ്ട ഭരണം നടത്തുകയും ചൂഷണം നടത്തുകയും ചെയ്ത ബ്രിട്ടൻ ഇന്ന് ഇന്ത്യയുമായി സൗഹൃദ ബന്ധം പുലർത്തിപ്പോരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ വ്യവസായ സൈനിക മേഖലകളിൽ കുറ്റമറ്റ ബന്ധം പുലർത്തിപ്പോരുന്നുക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ബ്രിട്ടൻ ഇന്ത്യയാണ് പിന്തുണയ്ക്കുന്നത് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഊഷ്മള ബന്ധം സൂചിപ്പിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ പോലും ശക്തമായ സൗഹൃദ രാജ്യമായി ബ്രിട്ടൻ നിലയുറപ്പിക്കും തന്നെയാണ് ഏഴാമതായി വിയറ്റ്നാം ഇന്ത്യയും വിയറ്റ്നാമും വളരെ നല്ല ബന്ധം നിലനിർത്തിപ്പോരുന്നു അടുത്തിടെ വിയറ്റ്നാം അവരുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുകയുണ്ടായി ഇതിന് ഇന്ത്യ ആയിരുന്നു വിയറ്റ്നാമിനെ സഹായിച്ചത് വാണിജ്യ സൈനിക ബന്ധങ്ങൾ പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും വിയറ്റ്നാമും ചൈനയുടെ ആക്രമണത്തെയും പരാക്രമണത്തെയും തടയാൻ ഇരു രാജ്യങ്ങളും പദ്ധതികൾ തയ്യാറാക്കുന്നുമുണ്ട് ഇവ കൂടാതെ വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്ന രാജ്യം കൂടിയാണ് യുദ്ധ സാഹചര്യത്തിൽ പോലും ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് വിയറ്റ്നാം എന്ന് കരുതപ്പെടുന്നു ആറാമതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അഥവാ യു നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അമേരിക്ക അവരുടെ ലാഭത്തിനായാണ് രാജ്യങ്ങളെ അവരുടെ ശത്രുക്കളായും മിത്രങ്ങളായും മാറ്റാറുള്ളത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണ് നിലവിൽ പുലർത്തിപ്പോരുന്നത് അമേരിക്ക ഇറാൻ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വരെ ഇന്ത്യയെ ക്ഷണിക്കുകയുണ്ടായി കൂടാതെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്ക അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇത് ലോക ഇന്ത്യയുടെ ശക്തി തന്നെയാണ് കാണിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര വാണിജ്യ സൈനിക ധാരണകൾ പാലിച്ചു വരുന്നു നാറ്റോ രാജ്യങ്ങൾക്ക് മാത്രം നൽകിയിരുന്ന നിരവധി ആയുധങ്ങൾ അമേരിക്ക ഇഷ്ടാനുസരണം ഇന്ത്യക്കും നൽകിപ്പോരുന്നു അപ്പാശ ഹെലികോപ്റ്റർ ചിനൂക്ക് ഹെലികോപ്റ്റർ എന്നിവ ഉൾപ്പെടുന്ന ആധുനിക ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യ നിലവിൽ വാങ്ങുന്നുണ്ട് അതായത് ഏത് രാജ്യവുമായാണ് ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് എന്ന് നോക്കിയായിരിക്കും യുദ്ധത്തിൽ അമേരിക്ക ഇന്ത്യയെ സഹായിക്കുക അഞ്ചാമതായി ദക്ഷിണ കൊറിയ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ ഉഭയകക്ഷി ബന്ധം സൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് നിരവധി വ്യാപാര സാങ്കേതിക സൈനിക കരാറുകൾ പരസ്പരം ഒപ്പിട്ട രണ്ട് രാജ്യങ്ങൾ കൂടിയാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ നിക്ഷേപമുള്ള രാജ്യമാണ് ദക്ഷിണ കൊറിയ കേനയൻ വജ്ര പോലെയുള്ള കരുത്തുറ്റായുധങ്ങൾ ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിച്ചു പോരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇത്രയും ശക്തമായതിനാൽ ഇന്ത്യയുടെ ഏതാപൽ ഘട്ടത്തിലും ദക്ഷിണ കൊറിയ ഒപ്പമുണ്ടാകും നാലാമതായി ഫ്രാൻസ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളത് അഗാധമായ ബന്ധം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേളകളിൽ നിരവധി മേഖലകളിൽ പരസ്പര സഹായത്തിനുള്ള ധാരണകളായിരുന്നു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ വിഷയത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകിയ രാജ്യം കൂടിയാണ് ഫ്രാൻസ് അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകുന്നതിനും ഫ്രാൻസുമായി ഇന്ത്യ ധാരണയായിരുന്നു റഫാൽ ഫൈറ്റർ ജെറ്റുകൾ സ്കോർപിയൻ ഗ്ലാസ് അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു ന്യൂക്ലിയർ സബ്മറൈൻ പ്രോജക്റ്റും ഇരു രാജ്യങ്ങളുടെയും സൈനിക കരാറുകളിൽ ഉൾപ്പെടുന്നു യുദ്ധങ്ങളെയോ മറ്റു ദുഷ്കര പരിസ്ഥിതി പ്രശ്നങ്ങളെയോ തരണം ചെയ്യാൻ ഫ്രാൻസ് എന്നും ഇന്ത്യക്കൊപ്പമുണ്ടാകും മൂന്നാമതായി ജപ്പാൻ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളത് വളരെ പുരാതനവും ദൃഢവുമായ ബന്ധമാണ് ഇന്ത്യയും ജപ്പാനും ഏത് സാഹചര്യത്തിലും പരസ്പരം സഹായിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ചൈന സംഘർഷത്തിൽ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച രാജ്യം കൂടിയാണ് ജപ്പാൻ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാകാൻ ഇന്ത്യയെ സഹായിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ ഇന്ത്യയിൽ മെട്രോ ട്രെയിൻ ആരംഭിക്കുന്നതിന് പിന്തുണയും സഹായവും നൽകിയത് ജപ്പാൻ ആയിരുന്നു ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയും ജപ്പാന്റെ സഹായത്തോടെയാണ് നടക്കുന്നത് അതിനാൽ ഏത് സാഹചര്യത്തിലും ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം തന്നെയാണ് ജപ്പാൻ രണ്ടാമതായി ഇസ്രായേൽ രൂപീകരണം മുതൽ ഇന്ത്യയുമായി ഗാഠബന്ധം പുലർത്തിവരുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇന്ത്യയുടെ ഏതൊരു അപകടസ്ഥിതിയിലും സഹായഹസ്തവുമായി ഇസ്രായേൽ മുന്നിൽ തന്നെ ഉണ്ടാകും കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയത്തിലേക്ക് നയിച്ചത് ഇസ്രായേലിന്റെ സഹായം തന്നെയായിരുന്നു നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറുന്നതിൽ യാതൊരു സങ്കോചവും കാണിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് ഏതൊരു രാജ്യവും ഇന്ത്യ ആക്രമിച്ചാലും അവർ ഇസ്രായേലുമായും യുദ്ധം ചെയ്യേണ്ടി വരുമെന്നത് ലോകത്തിലെ ഏതൊരു രാജ്യം ഇന്ത്യ ആക്രമിച്ചാലും അവരെ തോളോട് തോൾ ചേർന്ന് എതിരിടാൻ ഇസ്രായേലും ഉണ്ടാകും ഒന്നാമതായി റഷ്യ ഏതൊരു പരിസ്ഥിതിയിലും ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യമാണ് റഷ്യ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ലോകത്തോട് തന്നെ ഇടഞ്ഞ സുഹൃത് രാജ്യമാണ് റഷ്യ യു എനിലും ഇന്ത്യയ്ക്ക് വേണ്ടി വാദിക്കുകയും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രാജ്യമാണ് റഷ്യ ഐക്യരാഷ്ട്രസഭയിൽ ചൈനയും പാകിസ്ഥാനും കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്ര വിഷയമാക്കണമെന്ന നിലപാടുമായി നിലയുറപ്പിച്ചപ്പോൾ ഇന്ത്യയ്ക്കു വേണ്ടി പോരാടിയത് റഷ്യ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലേക്കുള്ള റഷ്യയുടെ സംഭാവന വാക്കുകൾക്കും അതീതമാണ് യുദ്ധവിമാനങ്ങൾ ടാങ്കുകൾ ഡിസ്ട്രോയറുകൾ അന്തർവാഹിനികൾ വിമാനവാഹിനികൾ അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ ലോകത്തിലെ തന്നെ നൂതനമായ മിസൈലുകൾ തുടങ്ങി എല്ലാത്തരം ആയുധങ്ങളും റഷ്യ ഇന്ത്യക്ക് നൽകിയിരുന്നു ഇവ കൂടാതെ ന്യൂക്ലിയർ ടെക്നോളജി മുതൽ സ്പേസ് ടെക്നോളജി വരെ ഇന്ത്യയുമായി ഷെയർ ചെയ്യുന്നുണ്ട് റഷ്യ ഏതൊരു സാഹചര്യത്തിലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യം തന്നെയാണ് റഷ്യ ഇന്ത്യയോടൊപ്പം യു എനിലായാലും യുദ്ധത്തിലായാലും ഒപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പത്ത് ലോകരാഷ്ട്രങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ലോകത്തിലെ ഒരു രാജ്യവും സ്ഥിരമായി ശത്രുക്കളെയും മിത്രങ്ങളെയും സൂക്ഷിക്കാറില്ല എന്നത് നമ്മൾ മറന്നുപോകരുതേ